അപ്പൊ ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞാല് നമ്മൾ അതിന് കാര്യമായിട്ട് നമ്മൾ ഫ്രൈകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മള് ഫ്രഞ്ച് ഫ്രൈ യൂസ് ചെയ്യുന്നുണ്ട്, ചിക്കൻ ഫ്രൈ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ലോഡഡ് ഫ്രൈസ് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. നമുക്ക് ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമ്മള് പൊട്ടറ്റോ ഫ്രൈ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ അടിയിലത്തെ ലെയർ ആണ്. പിന്നെ സെക്കൻഡ് ലെയർ ആയിട്ട് ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ നമ്മുടെ അതിന്റെ മുകളിലായിട്ട് കുറച്ച് മോസറോള ചിക്കൻ ഗ്രേറ്റ് ചെയ്ത് കൂടെയുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നല്ല ടേസ്റ്റി ഡിഷാണ്, അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇട്ട് പോണിന്റെ മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തില്ല ലൈക്ക് ആൻഡ് ഷെയർ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഇതാണ് നമ്മുടെ ലോഡർ ഫ്രൈസിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ നല്ല ചീസിയാണ്, അപ്പോൾ ഇത് ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയും കൂടിയാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂടി ചേർന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നല്ല ചീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ടേർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര സ്പൂണാണ്. അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് സോയാബീൻ സോസാണ്. അതായത് നമ്മുടെ സോയ സോസ്. അത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചിക്കനിലേക്ക്. ഇനി അടുത്തതായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ചിക്കനിക്ക് മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ പോയി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കന് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഓനിയന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ലെയർ റെഡി ആക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടൊമാറ്റോ എടുത്തിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളുടെ ഒനിയനൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മസാല അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ
ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പം നമ്മളത് ഒരു അര ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കനിലൊക്കെ ഓൾറെഡി സോൾട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് നമ്മളൊരു കാൽ ടേബിൾ സ്പൂൺ ഉടച്ചതാണ്, നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാഗി ക്യൂബ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലോഡ് റൈസ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ വേറെ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈ ആണ്. അപ്പം നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മസാല അത് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബേസിലും പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഹെർബ്സും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയില നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിൽ നമ്മൾ മൊസറോള ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മൊസറോള ചീസിൻ്റെ ഹാഫ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ അടിപൊളി ടേസ്റ്റ് ഇല്ല ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കൂടാതെ ചീസിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കാൻ മാത്രം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായില്ലേ? ഇവിടെ അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തില്ല ബെല്ലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈൻ ഔട്ട്.